നമസ്കാരം. ഒരുപാട് സന്തോഷം. അതിന് ചാക്കോച്ചനം കൂടി വന്നിരിക്കുമ്പോ ദൈവമേ, എല്ലാം എന്താണ് സാധാരണ വല്ല വേഷം കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ ഇന്ന്? എനിക്ക് എന്താന്നില്ലാത്തൊരു ആനന്ദം. കാരണം വെച്ചാല് പിഷുനേനെ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നത്, ഇങ്ങനൊരു സംഭവം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചാക്കോച്ചനൊന്ന് മനസ്സിലാക്കണം. കാരണം ഇന്നത്തെ ഈ ദിവസം എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഒരു ആനന്ദ നിമിഷത്തിൽ ചാക്കോച്ചനെയും കൂടി ഇവര് എന്റെ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്നല്ലോ. അത് തന്നെ ഭയങ്കര സന്തോഷമായി ഇപ്പൊ എനിക്ക്. ഞാൻ സ്വപ്നത്തിൽ ഞാൻ മറക്കൂല വിഷാരി. നിങ്ങളുടെ പരിപാടിക്ക് പറഞ്ഞു? അല്ല, എന്റെ 50-ാമത് പിറന്നാളാണല്ലോ ഇന്ന്. അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കേക്കൊക്കെ മേടിച്ച് കാണും, പിന്നെ 50 ഇവിടെ എഴുതി കാണിക്കുകയും ചെയ്തു തോന്നുന്നു. അവിടെ എഴുതുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉറക്കുമ്പോ എനിക്ക് ഇതിൽ കൂടുതൽ ഇതെന്താ കിട്ടാനുള്ള എന്റെ ജീവിതത്തിൽ? കേശവമാമ, നിങ്ങളുടെ 50-ാം പിറന്നാൾ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. നിങ്ങളുടെ 50-ാം വയസ്സ് ഞങ്ങൾക്ക് എന്താ? എനിക്കറിയാം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പാടും. ആ സമയത്ത് ഡയാൻ ഒരു കാര്യം ചെയ്യണം, മറ്റേ തിരിച്ചു പൊട്ടിക്കുമ്പോ എന്റെ തലയിൽ കൂടി വന്നിട്ട് കേക്കിലൊന്നും കേക്കില്ല. നിങ്ങളുടെ പിറന്നാളും അല്ല, ഞങ്ങൾ ഇവിടെ നമ്മുടെ ഈ പരിപാടിയുടെ 50-ാമത്തെ എപ്പിസോഡിന്റെ ആഘോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കള്ളം പറയാൻ പറ്റുമോ? 50th എപ്പിസോഡ് എഴുതുന്നത് എന്റെ പുറകില്. എന്റെ പേര് എഴുതി കാണിച്ചില്ല. അപ്പൊ അത് തന്നെ, ഇത് നിങ്ങളുടെ എപ്പിസോഡാണ്. എപ്പിസോഡ് 50-ാം എപ്പിസോഡ് നടക്കുന്നത്. ആ ചതിയില്ല, നിങ്ങൾ തന്നെ താൻ വിചാരിച്ചോണ്ട് വന്നതല്ലേ. കേശുമാവിനെ കണ്ടാല് ഒരു 60 ഫീൽ ചെയ്യും. അപ്പൊ 50 എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണെന്ന് ആൾക്ക് വിചാരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞു, ഇത്രയും പൊക്കത്തിലൊക്കെ വെച്ചിട്ട് ഇപ്പൊ തന്നെ എന്നെ തളർത്തികളുണ്ട്. പക്ഷെ കാശ് കൊടുത്ത് ചെയ്യുന്നു. ഞാൻ കാശ് കൊടുത്തല്ല. അല്ല അല്ല അല്ല, എന്തായാലും നിങ്ങളുടെ പിറന്നാളല്ലേ. ഇപ്പൊ ഇങ്ങനെ പറയില്ല. അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ എന്നിട്ട്? ഞാനിപ്പോ പറയട്ടെ, എനിക്കിപ്പോ എന്ന് പറഞ്ഞാല് എന്റെ ഈ കലയുടെ പ്രശ്നത്തിൽ തന്നെ ഭയങ്കര വിഷയോ. കലക്ക് വേണ്ടി ഞാൻ എന്റെ വീട് വരെ ഉപേക്ഷിക്കുകയാണ്, അറിയോ? അത് ഭയങ്കര സംഭവമുള്ള ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നിങ്ങൾ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം കണ്ടിട്ടില്ല പല ക്യാരക്ടേഴ്സിന് വേണ്ടി ആൾക്കാർ പല രീതിയിൽ അവരുടെ ശരീരം. ഇപ്പം വിക്രം അന്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഐ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി വണ്ണം കുറയ്ക്കുന്നു, കൂട്ടുന്നു. ഒരു കാര്യം പറയാം, നിങ്ങൾ ചാക്കോച്ചനോട് അതിഥിയായിട്ട് വരുന്നു, വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാവരുത്. വിക്രത്തിനെ പോലൊരു നടനെ ഈ പുള്ളിയായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നേരെ വിക്രത്തിലോട്ടാണ് പോകുന്നത്. വേറെ എന്തെല്ലാം കഴിഞ്ഞിട്ടാ വിക്രത്തിലോട്ടൊക്കെ എത്തേണ്ടത്? ഈ പറയുന്ന അത്രയും ഒരു കഴിവ് ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിട്ടില്ല. കഴിവുണ്ട് ചാക്കോച്ചൻ, എനിക്ക് ഭയങ്കര കഴിവാ. എന്തൊക്കെയാണ് ആ കഴിവുകൾ? ഇപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് ഇവിടെ ഒരു സജഷൻ പറയാനുണ്ട്. ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ട് പറയണ്, നമ്മളൊക്കെ ഞാൻ പറയട്ടെ, ഇപ്പൊ ചാക്കോച്ചൻ എത്രയോ പടത്തിന് നല്ല നല്ല രീതിയിൽ ഡാൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരിപാടി, നല്ല പരിപാടി നടക്കുമ്പോ ഈ പെങ്കൊച്ച് ഫസ്റ്റ് ഒരു ഡാൻസ് കളിക്കും. അത് കറക്റ്റാണ്. ഈ ജനറേഷനിൽ കളിക്കാൻ പറ്റിയ സാധനം അതല്ല. അതല്ല ആ, അത് നല്ല പഞ്ചിൽ കളിച്ച സാധനം കേട്ടണം. ഞാനത് പഠിപ്പിച്ചു കൊടുക്ക. ഓ, പുള്ളിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. എന്നിട്ട് വേണം തീരുമാനിക്കാൻ എന്ത് സ്റ്റെപ്പ് എന്ന് ഞാൻ കാണിച്ചു. ഓക്കേ, ഇട്ട് തരാം. ഓക്കേ ഓക്കേ. വയ്യാത്ത പട്ടിക്ക് കയ്യാലെ കയറേണ്ട വല്ല ആവശ്യമുണ്ടോ? വയ്യാത്ത പട്ടിക്ക് കയ്യാലെ കയറേണ്ട ആവശ്യമുണ്ടോ? ഡാൻസ് തീർന്നിട്ടില്ലേ? എന്താ വേണ്ടേ? കഥപ്പ് വയ്ക്ക്. എന്താ കയറ് മാത്രമേ വന്നുള്ളൂ? എന്താ മ്യൂസിക് ഒന്നുകൂടി ഇട്ടുകൊടുത്തേ, ഇട്ടുകൊടുത്തേ. ഡാൻസ് തീർന്നിട്ടില്ല, മ്യൂസിക് ഇട്ടുകൊടുക്കുക.